ഏവർക്കും നമസ്കാരം. ഇന്നൊരു മത്സരം നടക്കുകയാണ്, ബേയ്സ് ആൻഡ് ബെർണോളിസ്. നമ്മുടെ പ്ലസ് ടുക്കാർക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ പ്രോബബിലിറ്റിയിലെ രണ്ട് ആൾക്കാർ. ഇന്ന് നമ്മൾ അവർ തമ്മിലുള്ള മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് നോക്കേണ്ട. അവർ ജയിച്ചു കഴിഞ്ഞവരാണ്, നിങ്ങളാണ് ഇനി ജയിക്കേണ്ടതും നല്ല മാർഗം വാങ്ങേണ്ടി വരും. അപ്പോൾ ഞാനൊരു ക്യാപ്ഷൻ ഇട്ടതേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് പേർ എന്തായാലും ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്തുനിന്നൊരു പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് പ്രോബ്ലത്തിലെ നമ്മൾ ഓരോന്ന് വിധം നിങ്ങളെങ്ങോട്ട് പരിചയപ്പെടുത്തും, നല്ല പോലെ അങ്ങോട്ട് പഠിച്ചോണം. ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ മാക്സിമം നമ്മൾ ഈ ചാനലിൽ കൂടെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ കണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഓർക്കുമ്പോൾ ചെയ്തേക്കണം. പിന്നെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബേയ്സിലെ പ്രോബ്ലമാണ്. ഓക്കെ, ബേയ്സിലെ പ്രോബ്ലം എന്ന് പറയാൻ അവരാരും വിളിച്ച് പറയത്തില്ല ബേയ്സിലാണെന്ന്. ക്വസ്റ്റ്യൻ എങ്ങും ബേയ്സ് എന്നുള്ള പേരേ കാണില്ല. അപ്പം നമ്മളിത് തിരിച്ചറിഞ്ഞോണം ബേസിലാണെന്ന്. അപ്പോൾ അതിന് ഏകദേശം രണ്ടിൻ്റെയും ക്വസ്റ്റിൻ്റെ വ്യത്യാസങ്ങൾ ഒക്കെ ഒന്ന് പറയും. നോക്കിക്കേ, ഇങ്ങനെയാണ് ബേസിൻ്റെ ക്വസ്റ്റ്യൻ വലുതായിരിക്കും, കുറേ സെൻറ്റൻസസ് കാണും. രണ്ടാമത് കണ്ടോ, പെർസെൻറ്റേജ് കണ്ടോ, 60%, 40%, 2%, 1%, ഇങ്ങനെ പെർസെൻറ്റേജ് ഒത്തിരി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ബേസിൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ ഏകദേശം ഒന്ന് ചെറുതാക്കി എഴുതിയേക്കുക, ക്വസ്റ്റ്യൻ ഇതിലും വലുതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇതാണ് പ്രത്യേകത. എ ഫാക്ടറി ഹാസ് ടു മെഷീൻസ് എ ആൻഡ് ബി. ഒരു ഫാക്ടറിയിൽ രണ്ട് മെഷീൻസ് ഉണ്ട്, പേരുകളുണ്ട് എയും ബിയും. എന്നിട്ട് ഈ രണ്ട് മെഷീൻസ് എന്തോ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് നട്ടാവാം, ബോൾട്ടാവാം, എന്തെങ്കിലും ഐറ്റം ആയിക്കോട്ടെ. ഫസ്റ്റ് മെഷീനായ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോട്ടലിൻ്റെ 60%, രണ്ടാമത്തെ മെഷീനായ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 40%, 40%. അപ്പോൾ രണ്ടോട് ചെയ്യുമ്പോൾ 100%. ഓക്കെ, രണ്ടാമത് പറഞ്ഞേക്കുന്നത് ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫക്റ്റീവ്. ഓക്കെ, ഈ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഐറ്റത്തിൽ 2% ഡിഫക്റ്റീവാണ്, കൊള്ളാത്ത, ചീത്തയായി പോകും. മീൻസ് എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇപ്പോൾ 100 ഉണ്ടെങ്കിൽ അതിനകത്ത് 2 കൊടുത്തരാം, പിന്നെ ഒരു 100 ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനുള്ളിൽ 2 കൊടുത്തരാം. അങ്ങനെ അങ്ങനെ ഓരോ 100 രണ്ട് വീതം കൊള്ളാത്തതാണ്. അതേപോലെ ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റത്തിലെ ടോട്ടലിൽ നിന്നും 1% ചീത്തയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൺ ഐറ്റം ഈസ് ചോസൺ ഫ്രം അറ്റ് റാൻഡം ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ബി ഡിഫക്റ്റീവ്. നമ്മൾ എന്ത് ചെയ്തു, നോക്കാതെ ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ഇവർ രണ്ടുപേരും പ്രൊഡ്യൂസ് ഐറ്റങ്ങളെല്ലാം കൂടെ ഒരു കൊട്ടയ്ക്ക് വന്നിട്ടിട്ടു, കൊട്ടയ്ക്ക് അതിങ്ങനെ കിടക്കുക, രണ്ട് മെഷീൻസും പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നിന്ന് ഒരാൾ നോക്കാതെ എടുത്തു. ഓക്കെ, അത് കണ്ടു എന്താണ് ഡിഫക്റ്റീവ്, നമ്മൾ എടുത്തത് എന്താണ് ഡിഫക്റ്റീവ് ഐറ്റമാണ്. നമുക്കറിയേണ്ടത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എടുത്ത ഐറ്റം, ഏതാ ഡിഫക്റ്റീവായിട്ടുള്ള ഐറ്റം, ബി എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്തതാവാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഏകദേശം ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ഇത്തിരി ഇത് ഹയർ ലെവൽ പ്രോബ്ലംസ്, ഇപ്പോഴാണ് നമുക്കിത് പ്ലസ് ടുവിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നത്. നേരത്തെ നമുക്കിത് ഡിഗ്രി ലെവലിലായിരുന്നു, ഒരു 5-6 വർഷമായതേ ഉള്ളൂ നമ്മുടെ പ്ലസ് ടു ലെവലിലോട്ട് ഈ ക്വസ്റ്റിനെ മാറ്റിയത് കേട്ടോ. ഒത്തിരി നല്ല ക്വസ്റ്റ്യൻസുകളാണ്, ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ കൂടെ നമ്മൾ ഈ ചാനൽ തന്നുകൊണ്ടിരിക്കും. പിന്നെ എൻട്രൻസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, താല്പര്യമെന്നല്ല എല്ലാവരും എഴുതുന്നതാണ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എസ്പെഷ്യലി വളരെ സൂപ്പറായിട്ട്, വളരെ സൂപ്പർ സൂപ്പറായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. ഒട്ടും മടിക്കാതെ ജോയിൻ ചെയ്തോ. നിങ്ങൾക്ക് എക്സാമിന് ഏത് രീതിക്കൂടെയുള്ള മാത്സിനെയും കവർ ചെയ്യാനുള്ള ട്രിക്സും ടിപ്സും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊട്ടും മടിക്കേണ്ട, ഇത് കഴിയുമ്പോൾ നമ്മൾ ഉടനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലൂടെ കയറാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബേസിലെ ക്വസ്റ്റ്യനാണ് തിരിച്ചറിഞ്ഞു. ഇങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് രണ്ട് മെഷീൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ E1, E2 എന്നാണ് അതിന് ഡിനോട്ട് ചെയ്യുന്നത്. E1 മീൻസ് മെഷീൻ എ. ഓക്കെ, E2 മീൻസ് മെഷീൻ ബി. എന്നിട്ട് ഒരു കോമൺ ഒരു ഇവൻറ്റിനെ നമ്മൾ ചൂസ് ചെയ്യും, എ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിലും നമ്മൾ എന്താണ് കണ്ടത്, ഡിഫക്റ്റീവ് ഐറ്റം കണ്ടോ. കോമൺ ഇവിടെ ഡിഫക്റ്റീവ്, ബിയിലൂടെ എന്താണ് ഡിഫക്റ്റീവ് ഐറ്റം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫക്റ്റീവ്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇറ്റ് വാസ് എന്നുണ്ടെങ്കിൽ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ് ആണല്ലോ, നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തു, നമ്മളത് നോക്കിയപ്പോൾ എന്താണ് ഡിഫക്റ്റീവ് ആണ്, അവർ തന്ന കാര്യം അത് ഡിഫക്റ്റീവ് ആണ്, ആ ഇവൻറ്റിനെ ക്യാപിറ്റൽ എ. എന്നിട്ട് നമുക്ക് ഈവൺ E2, ഇവിടെ രണ്ട് മെഷീനുള്ളതുകൊണ്ട് ഈവൺ E2, മൂന്ന് മെഷീൻസ് ആണെങ്കിൽ ഈവൺ E2 E3. ഓക്കെ, ഇവിടെ ഇപ്പോൾ രണ്ട് പേരുള്ളെങ്കിൽ 4 വാല്യൂസിനെ കണ്ടുപിടിക്കണം, P(E1), P(E2), P(A)(E1), P(A)(E2), ഇത്രയും പേരെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, P(E1) ഈവൺ എന്ന് പറഞ്ഞാൽ മെഷീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര പെർസെൻ്റ് ആണ്, 60%. ഓക്കെ, ആൻസർ 60/100, ആൻസർ ഈസ് 0.6.
P of E2 means machine B produces 40%, that is 40 by 100, answer is 0.4. P of A given even, A means defective, even means machine A, that means probability of taking a defective item from machine A, that is 2%, okay, that is equal to 2 by 100, answer is 0.02. And P of A given E2 is B producing annual endumatra defective, that is given to be 1%, that is 1 by 100, answer is 0.01. Itrain data is in the number. Okay. Next, namade required probability. Required probability is average of the answer. Namaka vendor than dano. In the it was produced by machine B. B a number UC E2. Therefore, required probability can be P of E2 given A. This is P of E2 given A. This is the formula starting. Now, right hand side, that is equal to P of E2 into P of A given E2 divided by denoted even P of E1 into P of A given E1 plus P of E2 into P of A given E2. Okay, the formula is plus into terms. Let's do this. 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 Let's do P of E2. What is P of E2 here? 0.4. Now, here 0.4 into P of A given E2. 0.01. By denoted P of E1. That is 0.6. 0.6 into 0.02. P of A given E1. 0.02 plus 0.4 into 0.01. 0.4 into 0.01. Answer number 4 into 1, 4 on 3 digit multiple in 0.004. Divided by 0.6 into 0.02. Number 6 on and 15 on 3 digit and 1 on then divided over the in. Okay. Plus 0.4 into 0.01. In number pin name 0.004. That is equal to 0.004 divided by 0.012 into 0.004 in our symbol, then again 0.012 0.004 number 610.016. Okay, that is equal to okay, correct 3 digit with the point kaiyinjittu adu kondu point illa therida illengi 1000 kondu ingane into cheyanam point ne kalayan. Okay, ingane into cheythu kayumbol answer 4/16, answer is 1/4 equal to 25% ennu venamengil ezhudam. Okay, ithre ullu 4/1 allengi 0.25 ennu ningalku ezhudam kada endanalum kulappam onnum illa 0.25 ennu ezhiyalum kulappam illa. Okay, ingeneyana idu cheyina reethi kulappillallo nalla super question aanu idana nammade first Alaya Bayes in a Kosala Hosen. Okay, in the Gairan, Jagan Nolarian, Bernoulli's or no come, Yang and Bernoulli's in a Hosen, Yang and Yanavane, say the Degana. Okay, Abanamga, other to bomb. Abamade Rendamate Captainity, Bayes Kerino, Ipol Bernoulli's Lana, Bernoulli's in the pair, Nuvidilla, Pache, Hosen and Dal, Bernoulli's Anon, Tirisaranon. Okay. Okay, a die is thrown 6 times. Epulican Matrame, Ingenakaria Meradulu, Namas Southern dimension angle, render the only original problem, Pesilla. Shall Bernoulli Yanagil Aro, Yeto Katavana, Riala Kaidu under Anganana Bernoulli, Tiricariala, Vadi. Okay, 6 times. Getting an odd number considered as a sex. Namla Ara the one in dying in a result. That's a try not to take care. In the end, the odd number of Vina, Janjechu, Avana number of Sen. Odd number of Vina, Una Muna Anche. This is the same thing. 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 This is the 6 times. This is the same thing. This is the same thing. This is the same thing. Considered as a success. What is the probability of getting 5 successes? At least 5 successes? At most 5 successes? R is the name of the number 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 of the number
odd number வேணும் அதினுடைய சான்ஸ் நெக்ஸ்ட் என்னன்னா at least ஏറ്റവും குறஞ்சது 5 எங்கிரும் வேணும் 5 குறஞ்சா இவர எடுக்கல 5 5 கூடுதல் வேணும் மீன்ஸ் 5 6 7 தான கிட்டதில்ல காரணம் 6 தான இறையினுள்ள அங்க அட்ட அப்ப 6 தான வரக்கிட்ட இவள என்ன at most 5 5 கூடண்டா 5 5 தாழே உள்ளது மதி at most 5 successes என்னா 6 தவணை இறையினுள்ள அங்க அட்டம் 5 தவணையെങ്കിലും எனக்கு ஓட நம்பர் வேணும் மதி 6 தவணை வேண்டாம் அங்க அட்டம் அதான் at most அங்க அட்டம் அதோ அது தாழே At least, that's what I'm saying. Okay. Now, this is the question. Now, we have a problem. We have a problem. That's why we have n, p, q. We have a problem. N means, we have a problem. We have a problem. Coin have a problem. That is here 6. Okay. N equal to 6. Then p. P equal to p of a success. Equal to P of success. If it is another odd number, P of an odd number equal to number R. Davana Erno, it to the one Erno, the iron Davana Erno, Uru Davana Ernarola, number success animate P and the Jessie. No, but the success are an odd number. Neighbor Uru die and Erno. Odd number on the Vienna. Odd number Vienna, Uru Davana die Ernal, odd number Vienna Sada than Ningal Kariam 3/6. കാരണം എന്താണ് ഒരു ഡയൽ 1 തൊട്ട് 6 വരെയാ. അതിന് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? 1 3 5. അപ്പോൾ 3 പേരുണ്ട്. അപ്പോൾ 6 പേരിൽ 3 പേരും ഓഡ് നമ്പറാണ്. ദാറ്റ് ഈസ് 3/6 1/2. ഓക്കേ. ഇങ്ങനെയാണ് നമ്മൾ p യെ കണ്ടുപിടിക്കുന്നത് ഒരു തവണ എറിയുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇതിപ്പോൾ 6 ആണെങ്കിലും 8 ആണെങ്കിലും p 1/2 തന്നെ ആയിരിക്കും. 10 തവണ എറിഞ്ഞാൽ ഒരു തവണ എറിഞ്ഞാലുള്ള സക്സസ് മീൻസ് ഓഡ് നമ്പർ. അത് നമുക്കറിയാം ഒരു തവണ ഡയൽ എറിഞ്ഞാൽ ഓഡ് നമ്പർ വരാനുള്ള ചാൻസ് 3 പേരുണ്ട്. 6 പേരിൽ. അപ്പോൾ 6 ൽ 3 1/2. 1 3 5 ആണല്ലോ ഓഡ് നമ്പർ. അപ്പോൾ p കിട്ടി ഉടനെ q നെ കണ്ടുപിടിക്കണം 1 മൈനസ് p 1 മൈനസ് 1/2 ദാറ്റ്സ് ഓൾസോ 1/2 ഓക്കേ n p യെ q കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല എഴുതണം p ഓഫ് x ഈക്വൽ ടു x n c x p റൈസ് ടു x q റൈസ് ടു n മൈനസ് x ഈസ് ദ ഫോർമുല ഫോർ ഫൈൻഡിംഗ് ദ സക്സസ് ഓക്കേ ഇതാണ് n c x p റൈസ് ടു x q റൈസ് ടു x വാല്യൂസ് നെ കൊടുക്കുമ്പോൾ വാട്ട് ഈസ് n ഹിയർ 6 c x p ഈസ് 1/2 റൈസ് ടു x Q is also 1/2 raised to 6 minus x, n minus x. That is equal to simplification. This is the same. That is 6x 1/2 raised to x plus 6 minus x. A raised to m, a raised to n, a raised to m plus n. Okay. And then plus x minus x cancel. We get 6x 1/2 raised to 6. This is the general formula. Okay. ജനറൽ ആയിട്ടുള്ള ഫോർമുല ഫോം ചെയ്തോ ഇനിയും അവർ ചോദിച്ചേക്കുന്നതിൻ്റെ ആൻസറിന് വേണ്ടി ഈ സ്മോൾ എക്സിന് ഓരോ വാല്യൂസിനെ കൊടുക്കും ഓക്കെ ഒന്നാമത്തേത് 5 സക്സസസ് അപ്പോൾ ഒന്നാമത്തെ പാർട്ട് കൂടി ചെയ്താം പി ഓഫ് 5 സക്സസസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 5 അത്രയേ ഉള്ളൂ ഈ സ്മോൾ എക്സിന് പകരം 5 എന്ന് കൊടുക്കണം കാരണം 5 സക്സസ് ആണ് 4 ആണെങ്കിൽ എക്സിന് 4 എന്ന് കൊടുക്കണം ഓക്കെ That is equal to 6c5 1/2 raised to 6. After 6c5 1/2 raised to 6. 6c5 is 6. 1/2 raised to 6 is 64. 6, 5, 64 in the term. That is 3/32. Okay. About other clear. I love. Onnamate bhagam clear. Rendamate bhagam no kam. Namaka indana at least. At least remember P of at least 5 successes equal to P of X less than or sorry greater than or equal to 5. Marana vole kattala at least means endana adho adil kududalo venam. Namukku ippa veettile achane kerayippom parayum enikku koranjathu 3 pups engil kondanam. Ettavum at least 3 pups ennu parayumba endha meaning 3il korayan padilla 3o 3il kududal venam. Ibide X inde value 5 5 il kududal venam. That means P of x equal to 5 P of x equal to 6 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 എന്ന് കൊടുത്തിടണം that is 6c5 1/2 raised to 6 plus 6c6 1/2 raised to 6 ഓക്കേ
1 by 2 ratio 6 taken as common in bracket we get 65 plus 66 that is 1 by 2 ratio 6 65 is 6 and 66 is 1 answer either 1 by 64 or 7 by 64 is the right answer thirunu okay appol adum kaniyu rendamathe partum kaniyu moonamathe atmost means third part aanu P of at most 5 success x less than or equal to 5. Angyattam, adhi koodanda, kata? Adhi koodan padil anjo anjo koranjanam. P of x less than or equal to 5, ennoo rembol, 5, 4, 3, 2, 1, 0 vare venaam. Manisilayo, thajot vandu 0 vare venaam. Ippon niggle chayandad, itterayin chayyaan P of x equal 0, dotta plus P of x equal 1, angane P of x equal 5 vare chayyaanam. 0 எடுக்கணும் கேட்டோம் என்ன പറഞ്ഞா நம்ம எறிஞ்சிட்டு ஒரு தவணை போலும் நம்ம ஓட நம்பர் கண்டதே இல்ல அப்ப அவட 0 ആണ് ആ കേസ് എന്ന് പറഞ്ഞா നമ്മൾ എറിഞ്ഞു ഒരു തവണ പോലും ഞാൻ നമ്മൾ 6 തവണ നമ്മൾ പരീക്ഷ എഴുതി ഒരു തവണ പോലും ജയിച്ചില്ല அப்ப അവിടെ സക്സസ് 0 ആണ് കേട്ടോ ഇവിടെ അതുപോലെ 0 அப்ப 1 2 3 4 5 അപ്പ് ടു 5 വരെ എഴുതണേ എന്ന് പറഞ്ഞാൽ ഈ x ന് ആദ്യം 0 കൊടുത്ത് എഴുതണം പ്ലസ് 1 കൊടുത്ത് എഴുതണം പ്ലസ് 2 കൊടുത്ത് എഴുതണം പ്ലസ് 2 കൊടുത്ത് 3 4 5 അങ്ങനെ വരെ കൊടുത്ത് എഴുതണം അങ്ങനെ എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യണം ഇവിടെ രണ്ട് പേര് ഉണ്ടായിരുന്നല്ലോ അവിടെ അത്രയും ടേംസ് വരും എന്നിട്ട് 1 by 2 raise 6 നെ കോമൺ എടുക്കുക ഒരു മെത്തേഡ് മറ്റൊരു മെത്തേഡ് ഉണ്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം 1 minus p of x equal 6 മറ്റേത് ചെയ്യുന്നത് ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ മനസ്സിലാവുന്നെങ്കിൽ അങ്ങനെ ചെയ്തോ ഇല്ലെങ്കിൽ ഇത് ഇച്ചിരി കുറച്ചായിട്ട് ചെയ്യാം കുറച്ചേ ഉള്ളൂ ഇത് ഇതാകുമ്പോൾ 1 minus p of x is 6 എന്ന് ചെയ്താലും മതി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റി എത്ര 1 ഇവിടെ ആകെ ഉള്ളത് 0 തൊട്ട് 6 വരെയല്ലേ 0 തൊട്ട് 6 വരെയാണ് നമ്മുടെ സക്സസിൻ്റെ എണ്ണം വരുന്നത് നമുക്കിവിടെ വേണ്ടത് 0 തൊട്ട് 5 വരെയാണ് ആണല്ലോ 0 തൊട്ട് 5 വരെ വേണമെങ്കിൽ നിങ്ങൾ ടോട്ടൽ പ്രോബിലിറ്റി അറിഞ്ഞിരിക്കുക 1 ആണേ ടോട്ടൽ പ്രോബിലിറ്റി അറിഞ്ഞിരിക്കുക 1 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെ വേണമെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ പ്രോബിലിറ്റിക്കുള്ളിൽ നിന്നും ഈ 6 രണ്ട് ഈ 6 ന്റെ മാത്രം പ്രോബിലിറ്റി കുറച്ചാൽ ബാക്കി നമുക്ക് 0 തൊട്ട് 5 വരെയുള്ളതിന്റെ പ്രോബിലിറ്റി കിട്ടും അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ 0 തൊട്ട് 6 വരെ 1 ആണ് നമുക്ക് വേണ്ട 0 തൊട്ട് 5 വരെയാണ് അപ്പോൾ എന്ത് ചെയ്താൽ മതി ടോട്ടൽ പ്രോബിലിറ്റി നിന്നും 6 ന്റെ മാത്രം അങ്ങ് പ്രോബിലിറ്റി കുറച്ചാൽ ബാക്കി 0 തൊട്ട് 5 വരെയുള്ളതിന്റെ പ്രോബിലിറ്റി ഇങ്ങനെയും ചെയ്യാം ഓക്കേ അപ്പോൾ 1 minus p of x is 6 എന്ന് പറഞ്ഞാൽ ഇവിടത്തെ തന്നെ ഇങ്ങനെ 1 minus p of x is 6 is 6 1 by 2 ratio 6 that is 1 minus 1 into 1 by 64 1 minus 1 by 64 answer is 63 by 64 മറ്റേ ചെയ്താൽ ഉത്ര ടേംസ് ഇങ്ങനെ എഴുതി ആഡ് ചെയ്താൽ ഇതുതന്നെ കിട്ടും ഓക്കേ അപ്പോൾ നമ്മൾ ആരാണ് ജയിച്ചതെന്നൊക്കെ നിങ്ങൾ പ്രഖ്യാപിക്കുക നിങ്ങളാണ് നല്ലപോലെ ജയിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നുള്ളൂ സൂപ്പറായിട്ട് പഠിക്കണം ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾ വേണം ഇതിനെ ഏറ്റവും ഉയരത്തിലെത്തിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾ കൂടെ ഇത് എത്തിക്കാൻ പറ്റുള്ളൂ ഓക്കെ നിങ്ങളെ ഞാനിത് ഏൽപ്പിക്കുന്നത് നിങ്ങളത് ചെയ്തു തരണം എല്ലാവരോടും ഷെയർ ചെയ്ത് ആൾക്കാരെ കൂടുതൽ കാണുന്ന രീതിയിൽ കൂടെ എത്തിക്കുക ഓക്കെ അപ്പോൾ ഉടൻ തന്നെ അടുത്ത ക്ലാസ്സോടെ ഞാനെത്തും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ